ഗുലവാസികളെ സ്വന്തം ഗ്രാമത്തിൽ ഒളിപ്പിച്ചു വെച്ച് മഹാരാജാവ് കംസന്റെ ശത്രുത സമ്പാദിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഈ തെറ്റിന് ക്ഷമിക്കുവാൻ തയ്യാറാണ്. പക്ഷേ ഈ ഉപകാരത്തിന് പകരമായി അങ്ങക്ക് എന്താണ് വേണ്ടത്? കൃഷ്ണൻ, ഞാൻ ഗോകുലത്തിലെ വെറുമൊരു നിഷ്കളങ്കനായ കുട്ടിയാണ്. മഹാരാജാവ് കംസനെ നേരിടാൻ എനിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇപ്പോൾ എന്റെ മരണം. ഞാൻ ധന്യനായിരിക്കുകയാണ് രാധ. എന്റെ ഈ ചെറിയ ജീവിതത്തിൽ എനിക്ക് നിന്നെ പോലൊരു കൂട്ട് ലഭിച്ചല്ലോ. ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു കൂട്ടുകാരി അങ്ങ് നൽകിയത്? ആ കൃഷ്ണനുമായി സൗഹൃദം ഉണ്ടാക്കിയ എനിക്ക് ദേഷ്യം വരിക തന്നെ ചെയ്യും. അയ്യോ, ഞാൻ അവനെ പറ്റിക്കുകയായിരുന്നു. കേവലം ഒരു നാടകം മാത്രം. പുറത്ത് കംസന്റെ ദുഷ്ടനായ സേന എന്നെ കാത്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്റെ മരണം. പക്ഷെ എന്റെ സുഹൃത്ത് ഇപ്പോഴും എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സുഹൃത്ത് ആഗ്രഹിക്കുന്നത് എനിക്കൊന്നും സംഭവിക്കരുതെന്ന. ഞാൻ നോക്കിയേ, എന്റെ മനസ്സിൽ എന്തെന്നറിയാത്ത ഒരു പ്രത്യാശയുടെ കിരണം ഉണ്ടായിരിക്കുന്നു. നോക്കൂ, ഞാൻ സുഖപ്പെടുകയാണ്. അല്ലയോ നാരായണ? നിനക്കെന്താ ബുദ്ധിഭ്രമം ബാധിച്ചോ ബലരാമ? കംസന്റെ ഇത്രയും വലിയ സേന, അവരോട് പോരാടാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേരും. അയൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സാധിക്കില്ല ജഡിലയമ്മേ? മാത്രവുമല്ല, ഇവൻ യുദ്ധത്തിലും ആയുധവിദ്യയിലുമെല്ലാം പ്രഗത്ഭനുമല്ലേ? ഏതെങ്കിലും ഒരു വ്യക്തി ആയോധന കലകൾ അഭ്യസിക്കുന്നത് അതിനുവേണ്ടിയല്ലേ? സമയം വരുമ്പോൾ സ്വയം രക്ഷയ്ക്കായി അത് ഉപയോഗിക്കുവാൻ അല്ലേ അയൻ? വേണ്ട ബലരാമ, ജഡിലേട്ടത്തി ശരിയാണ് പറയുന്നത്. അതുമാത്രമല്ല, സുദേവിയുടെ വിവാഹവും അടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് സ്വന്തം പുത്രന്റെ ജീവന് വേണ്ടി ബർസാനയിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കാൻ സാധിക്കില്ല. ശരി അച്ഛ, നമ്മൾ പോരാടുന്നില്ല. നമ്മൾ പോരാടുന്നതേയില്ല. ഒന്നും മിണ്ടാതെ നമ്മുടെ കൃഷ്ണനെ അവർക്ക് സമർപ്പിക്കാം. കാരണം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ നമ്മുടെ കയ്യിൽ, അല്ലേ അമ്മാവ? ഇല്ല ബൽറാമ, പ്രതിജ്ഞ തെറ്റിച്ചിരിക്കുന്നു.
പിന്നെ ഈ ദുഷ്പ്രവൃത്തി ബർസാനയിലെ തന്നെ ഏതോ വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണന്റെ ജീവൻ രക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ബർസാനയുടേതാണ്. ഒരു ഗ്രാമമുഖ്യൻ എന്ന നിലയിൽ ഞാൻ ഈ തീരുമാനമെടുക്കുന്നു. കൃഷ്ണനെ കംസന്റെ കരങ്ങളിലേക്ക് വിട്ടു നൽകുകയില്ല. ഈ തീരുമാനമെടുക്കുന്നത് കൊണ്ട് ഇനി യുദ്ധം ചെയ്യേണ്ട അവസ്ഥയുണ്ടായാൽ പോലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. നാം യുദ്ധം ചെയ്യുന്നതായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ തെറ്റായി മാറും സുഹൃത്തെ. ഒരു ജീവൻ രക്ഷിക്കുന്നതിനായി നിനക്ക് ഒരുപാട് ജീവനുകൾ അപകടത്തിലാക്കാൻ സാധിക്കില്ല. ഞാനിതൊക്കെ ചെയ്യുന്നത് അതിനുവേണ്ടിയല്ല. നന്ദ, നീ എൻ്റെ സുഹൃത്താണ്. അതുപോലെ തന്നെ നിന്റെ മകൻ കൃഷ്ണൻ നമ്മുടെ അതിഥിയുമാണ്. ഞാനിങ്ങനെ ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണം കംസന്റെ ക്രൂരത ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ആദ്യം അയാൾ നമ്മുടെ കച്ചവടക്കാർക്ക് നേരെ ആക്രമണം നടത്തി, പിന്നീട് ഗോകുലത്തിന് തീ വച്ചു. ഇപ്പോൾ അയാൾ കൃഷ്ണനെ ആവശ്യപ്പെടുകയാണ്. നാളെ ഈ ഗ്രാമത്തിലെ മറ്റാരെങ്കിലും ആവശ്യപ്പെടും. ചിലപ്പോൾ ഒരു ദിവസം അയാൾ എന്റെ മകൾ രാധയെയും ആവശ്യപ്പെട്ടേക്കാം. അതിനാൽ എനിക്ക് രണ്ട് കൈയും കെട്ടി വെറുതെ നിൽക്കാനാവില്ല. നന്ദ, ഒരിക്കലും സാധിക്കില്ല. അതിനാൽ ഒരു മുഖ്യൻ എന്ന നിലയിൽ ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. നമ്മൾ പോരാടുക തന്നെ ചെയ്യും. ഒരു മാതാവിന്റെ കണ്ണുനീർ മറ്റൊരു മാതാവിന്റെ കണ്ണുനീരിനാലെ മായ്ക്കാൻ സാധിക്കും. അമ്മയുടെ എല്ലാ വിദ്യകളും വെറുതെയായി. അമ്മേ പറഞ്ഞിരുന്നു കംസൻ വൃക്ഷഭാവിനെ വധിക്കുമെന്ന്. കൃഷ്ണനും കൊല്ലപ്പെടും, പിന്നെ രാധയോടൊപ്പം എനിക്ക് ലഭിക്കും ബർസാനയുടെ അധികാരം. എന്തു സംഭവിച്ചു? ആ അക്രൂരർക്ക് കേവലം കൃഷ്ണനെ മാത്രം മതി. കൃഷ്ണനെയാണെങ്കിൽ സമർപ്പിക്കാൻ തയ്യാറുമല്ല. അതിനാൽ ഇപ്പോൾ യുദ്ധം നടക്കുമെന്ന സ്ഥിതി വന്നിരിക്കുന്നു. എന്തു വന്നാലും നീ പോകില്ല, നീ ഒന്നിനും പോകില്ല. ഞാൻ നിന്നെ ആയുധവിദ്യ പഠിപ്പിച്ചത് അതിനല്ല. കംസന്റെ സൈനികരോട് യുദ്ധം ചെയ്ത് നീ പറയുന്നത് കേൾക്ക്. എനിക്ക് എന്തു വന്നാലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അയൻ, നീ യുദ്ധത്തിൽ പങ്കെടുക്കരുത്. പറയു, നീ പോകില്ല, അത്രയേ ഉള്ളൂ. ഇല്ലമ്മേ, ഇപ്പോൾ ഞാൻ എന്റെ കാലുകൾ പിന്നോട്ട് വച്ചാൽ എന്നേക്കുമായി ഭീരുവായി മാറും. ഒരു ഭീരുവിന് ഒരിക്കലും രാധയെ ലഭിക്കില്ല. ബർസാനയുടെ അധികാരവും. പക്ഷെ യുദ്ധം ചെയ്യാൻ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും സംഭവിക്കില്ലമ്മേ. ഞാൻ ബുദ്ധിമാനായ ഒരു യോദ്ധാവാണ്, യുദ്ധനീതിയും അറിയാം. നാം ഉചിതമായ രീതിയിൽ യുദ്ധം ചെയ്താൽ എല്ലാം ശരിയാകും. അത് കംസനാണ് അയൻ. അയാളുടെ ശക്തികൾ അപാരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നീ യുദ്ധത്തിനായി പോകുന്നത് അത് ആർക്കു വേണ്ടിയാണ്? കൃഷ്ണനു വേണ്ടിയല്ലേ? കൃഷ്ണനെയും പരിവാരങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്തത്. പക്ഷെ ഞാൻ പരാജയപ്പെട്ടു പോയി. എന്തായാലും എനിക്ക് നിന്റെ ജീവൻ അപകടത്തിലാക്കാൻ സാധിക്കില്ല. അയാൾ പോകാതിരിക്കൂ, പോകാതിരിക്കൂ. ഞാൻ എന്തു ചെയ്യാനാമേ? ജ്യേഷ്ഠ,
നീ ഒരു കാര്യം ചെയ്യ്, എവിടെയെങ്കിലും ഒളിച്ചിരിക്ക. അവിടെ അല്ല, ദാ അവിടെ വീടിനകത്തേക്ക് പോയിക്കോളൂ. ഞാൻ പുറത്തു നിന്ന് വാതിലടയ്ക്കാം. ജ്യേഷ്ഠ, അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്ന് അങ്ങ് ചെയ്യാൻ പോകുന്ന കാര്യം ഇതുവരെ ആരും തന്നെ ചെയ്തിട്ടില്ലാത്തതാണ്. നന്ദിയുണ്ട്. എന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി അങ്ങ് സ്വന്തം പ്രാണനാണ് അപകടത്തിലാക്കിയിരിക്കുന്നത്. പിന്നെ ധന്യയാണ് ഈ അമ്മ. അമ്മയുടെ സ്നേഹനിധിയായ ഈ മുത്തിനെ മറ്റൊരമ്മയുടെ മുത്ത് പൊഴിഞ്ഞു പോകാതിരിക്കാനായി പ്രാണദാനത്തിന് പോലും തയ്യാറാക്കിയിരിക്കുകയാണ്. നന്നായി അമ്മേ. അവസാനമായി നന്മയുള്ള ഈ അമ്മയെ ഞാൻ നമസ്കരിക്കുകയാണ്. യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ചെല്ലു. ജ്യേഷ്ഠന്റെ ആയുധ പരീക്ഷയ്ക്കുള്ള സമയം വന്നിരിക്കുകയാണ്. ചെല്ലു. ബെർസാനയിലെ നിവാസികളെ, അഭിമാനമുണ്ടാകണം നിങ്ങൾക്ക് എല്ലാവർക്കും. ബെർസാനയിലെ ഈ ഭൂമിയിൽ അയനെ പോലൊരു ധീരൻ ജന്മം കൊണ്ടിരിക്കുകയാണ്. അയൻ, ഇതുവരെ എനിക്ക് നിന്നെ അറിയാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ചെയ്തതിലൂടെ എന്റെ മനസ്സിൽ നിന്നോടുള്ള ബഹുമാനം വർദ്ധിച്ചിരിക്കുന്നു. ഈ തീരുമാനത്തിലൂടെ കേവലം എന്റെ മാത്രമല്ല, ബെർസാനയുടെയും അഭിമാനം ഉയർത്തിയിരിക്കുകയാണ്. കണ്ടോ ജ്യേഷ്ഠ, ഇപ്പോൾ രാധയും അങ്ങൊരു ഇതിഹാസം സൃഷ്ടിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുകയാണ്. വിഷമിക്കണ്ട രാധ, ജ്യേഷ്ഠനായന്റെ പേര് ഇതിഹാസങ്ങളിൽ സ്വർണ്ണലിപിയിൽ എഴുതി ചേർക്കുന്നത് കാണാം നമുക്ക്. ബെർസാനയിൽ ജന്മമെടുത്ത ഈ ധീരനായ യോദ്ധാവ് ധൈര്യത്തോടെ മഹാബലശാലി കംസന്റെ മുന്നിൽ ഉറച്ചു നിന്നുവെന്ന്. വല്യച്ഛ, നമ്മുടെ ജ്യേഷ്ഠൻ തയ്യാറാണ്. എപ്പോ വേണമെങ്കിലും ആജ്ഞ നൽകാം. ഇന്ന് ബെർസാന കംസന്റെ അത്യാചാരങ്ങൾക്കെതിരായി ആയുധമെടുക്കും. ആയുധമെടുക്കൂ വീരന്മാരെ. നമ്മൾ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നവരാണ്, ആയുധമെടുക്കാൻ അറിയില്ല. പക്ഷേ നമ്മുടെ കരങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. എങ്ങനെയാണോ നാം മണ്ണിനെ വരുതിയിലാക്കുന്നത്, അതുപോലെ തന്നെ കംസന്റെ സൈന്യത്തെയും വരുതിയിലാക്കും. നമ്മൾ യുദ്ധത്തിനായി തയ്യാറാണ്. അരുത് അരുത്, എന്റെ ജഡിലാമ്മ ഇങ്ങനെ കരയരുത്. ഈ കണ്ണുനീരിനെ ഒന്ന് നിയന്ത്രിക്കൂ അമ്മ. യുദ്ധത്തിന് ശേഷം ആവശ്യം വരും. ഞാൻ ആലോചിക്കുന്നത് കംസൻ ഈ സൂചന നൽകിയ ആ ദുഷ്ടന്, അയാൾക്ക് ആ പാപിക്ക് എന്ത് ലാഭമാണ് ഉണ്ടായത്? അതായത് ഇപ്രകാരം
ബെർസാനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് അയനെ പോലുള്ള വീരയോധാവിനെ ബലി കൊടുത്തിട്ട് അയാൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത്? മുൻപോട്ട് വരൂ വീരന്മാരെ. നിൽക്കൂ. സുഹൃത്ത് നന്ദ, നീ ഞങ്ങളുടെ അതിഥിയാണ്. ഇല്ല സുഹൃത്ത്, അതിഥിയല്ല. ഇപ്പോൾ ഞാനും ബെർസാനയിലിതാണ്. അതിനാൽ ബെർസാന നിവാസികളോടൊപ്പം ഞാനും കൈകോർത്ത് പിടിച്ച് പോരാടുന്നതാണ്. അല്ലയോ നാരായണ, എന്റെ അച്ഛനോടൊപ്പം ബെർസാനയിലെയും ഗോകുലത്തിലെയും എല്ലാവരെയും രക്ഷിക്കണേ. സഖിയുടെ ആഗ്രഹം എനിക്ക് ആജ്ഞയാണ്. ഇത്ര പെട്ടെന്ന് ഈ കൃഷ്ണൻ ഇതവിടെ പോയി. ഇനി ഈ കൃഷ്ണൻ സ്വയം ആത്മസമർപ്പണം ചെയ്യാൻ സേനാപതി അക്രൂരയുടെ അടുത്തെങ്ങാനും പോയോ? എപ്പോഴാണോ നിങ്ങൾ എല്ലാവരും യുദ്ധത്തിൽ വിജയിച്ച് മടങ്ങിയെത്തുന്നത്, അതുവരെ മഹാപണ്ഡിതൻ ഉഗ്രപാലിന്റെ സാന്നിധ്യത്തിൽ ബർസാനയിലെയും ഗോകുലത്തിലെയും എല്ലാ സ്ത്രീകളും പിന്നെ കുട്ടികളും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും വിജയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ധൈര്യവും ചേർന്ന് ഇന്ന് കംസനെതിരായുള്ള ഈ യുദ്ധത്തിൽ ഉറപ്പായും നിങ്ങൾ വിജയിച്ച് തിരിച്ചു വരുന്നതാണ്. മുൻപോട്ട് വരൂ വീരന്മാരെ. അല്ലയോ നാരായണ, എന്റെ അച്ഛനോടൊപ്പം ബർസാനയിലെയും ഗോകുലത്തിലെയും എല്ലാവരെയും രക്ഷിക്കണേ. സഖിയുടെ ആഗ്രഹം എനിക്ക് ആജ്ഞയാണ്. ഈ കൃഷ്ണൻ എവിടെ പോയി? അറിയില്ലല്ലോ, ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയതാവും? എന്റെ നാരായണ, ഇനി ഈ കൃഷ്ണൻ സ്വയം ആത്മസമർപ്പണം ചെയ്യാൻ സേനാപതി അക്രൂരയുടെ അടുത്തെങ്ങാനും പോയോ? കൃഷ്ണ, നീ കൃഷ്ണനാണ്, ആത്മസമർപ്പണം ചെയ്യോ. കഴിവുണ്ടെങ്കിൽ സമർപ്പണം ചെയ്ത് കാണിക്കൂ. എന്റെ കർത്തവ്യമായിരുന്നു സത്യം പറയുക എന്നത്.
നമുക്ക് നേരം നടന്നടുക്കുന്നത്. അഭ്യുത്ഥാനം മധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ലോകത്തിൽ ഏറ്റവും വലിയ ഏറ്റവും മഹാനായ ജീവി ഏതാണ്? നിങ്ങളിൽ ചിലർ പറയും മനുഷ്യനാണെന്ന്, ചിലർ പറയും സിംഹം, ചിലർ പറയും ആന. പക്ഷെ അല്ല, ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള ജീവനാണ് വൃക്ഷം. വൃക്ഷം നമുക്ക് ഭക്ഷിക്കുവാനായി ഫലങ്ങൾ നൽകുന്നു, ജീവിക്കാൻ പ്രാണവായു നൽകുന്നു, ചൂടിൽ നിന്നും തണുപ്പ് നൽകുന്നു, പിന്നെ തണുപ്പിനെ പ്രതിരോധിക്കുവാനായി കത്തിക്കുവാൻ വിറക് നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ എന്തിനാണ് വൃക്ഷങ്ങളെ ഇങ്ങനെ പോഴ്ത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. നമ്മുടെ ഉദ്ദേശ്യം വൃക്ഷങ്ങളെക്കാൾ ഏറെ അധികമാണ്, ആ വിത്തിനെ കുറിച്ചാണ്. അത് നിങ്ങൾക്ക് ഫലം നൽകുന്നില്ല, നിഴൽ നൽകുന്നില്ല, വിറകം നൽകുന്നില്ല, അവ മണ്ണിനോട് പോരാടുക മാത്രമാണ് ചെയ്യുന്നത്. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അതൊരു വൃക്ഷത്തിന് രൂപം നൽകുന്നു. ദീപങ്ങൾ കത്തുന്നത് ഒരു സാധാരണ കാര്യം മാത്രമാണ്, എന്നാൽ ആളിക്കത്തുന്ന നാളങ്ങളാകുമ്പോഴോ ലോകത്തിനത് മാർഗദർശനം നൽകുന്നു, മഹാനായിത്തീരുന്നു. ഇപ്പോൾ മനസ്സിലായോ? മഹാനാകുന്നതിന് ചിലത് ചെയ്തേ മതിയാകൂ. നിങ്ങൾ വലുതാണോ ചെറുതാണോ എന്ന വ്യത്യാസം ഒന്നും തന്നെയില്ല. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കാനായി ആരംഭിച്ചുകൊള്ളൂ, എങ്കിൽ മാത്രമേ എവിടെയെങ്കിലും എത്തുകയുള്ളൂ. നിശ്ചലമായിരിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നും ലഭിക്കുകയില്ല. ഒന്ന് ഓർമ്മിച്ചുകൊള്ളൂ, എന്തെങ്കിലും ആരംഭിക്കുവാൻ വേണ്ടി മഹാനാകേണ്ട ആവശ്യമില്ല. പക്ഷേ മഹാനാകുന്നതിന് എന്തെങ്കിലും ആരംഭിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. രാധേ രാധേ. ധൈര്യമുണ്ടെങ്കിൽ എന്നെ വധിച്ചു കാണിക്കൂ. പിടിക്കവനെ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് കൃഷ്ണ. അറിയോ എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ അഭിനയിക്കുകയായിരുന്നു, നിന്നോട് സൗഹൃദം ഉണ്ടെന്ന്. രാധയോടൊപ്പം നൃത്തം ചെയ്യും ഞാൻ. രാധ സ്വയം തന്നെ എന്റെ അടുത്തേക്ക് വരുന്നതാണ് എന്നോടൊപ്പം നൃത്തം ചെയ്യുവാനായി.